Hi friends, welcome to our channel. Inna na vanchulla the cherry or beef recipe aichaanu. Appa namaku video lottu kadanalo. Beef vandittunde adilekku uppu manna mulagu podi ennivaanu cherthittullathu. Enna oru china chattil korchu velichanna eduthu adilekku korchu uluva eduka. Adilekku uluva cherthittunde uluva pottiyal pachamulagu inji ulli വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ അല്പം മഞ്ഞപ്പൊടി ഇടുക. ബീഫിൽ മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബീഫ് മസാല മുളകുപൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർക്കുക 1/2 ടീസ്പൂൺ കുരുമുളകുപൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ആകാൻ അല്പം വെള്ളം ചേർക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇടുക ഇതൊന്ന് ചെറുങ്ങനെ തിള വരുമ്പോൾ ആദ്യം വേവിച്ച ബീഫ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ചേർക്കുക മല്ലിയിലയും തേങ്ങാക്കൊത്തും ഇടുന്നവർക്ക് ഇടാം ഞങ്ങൾ ചേർത്തില്ല ഇനി നമുക്ക് ഇത് കുറുകെ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇടക്കിടക്ക് ഇളക്കണം ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇത് ഇനി തണിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം കുറുകുന്നതാണ് ഇതിനേക്കാൾ കുറുകണമെങ്കിൽ എന്നും കുറുകിക്കാം ഞങ്ങൾ അല്പം നീരൊക്കെ വെച്ചിട്ടാണ് ആക്കുന്നത് ഈയൊരു സ്റ്റേജിൽ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ചേർത്തിനെങ്കിൽ നല്ല കളർ ഉണ്ടാവും ഞാൻ ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തത് അതാണ് ഇത് ചോറിനും അപ്പത്തിനും പൊറോട്ടക്കുമെല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം പൊറോട്ടയും ഈ ഒരു സ്റ്റൈലിലുള്ള ബീഫും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള ഈ ഒരു റെസിപ്പി ഇനിയിത് ചൂടോടെയും കഴിക്കാം തണിഞ്ഞ് വരുമ്പോൾ നല്ലോണം കുറുകുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മളുടെ ബീഫ് റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഞങ്ങളുടെ രീതിയിലായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത റെസിപ്പി വീഡിയോ ആണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അടുത്ത നല്ല